ഇന്നിപ്പോ ഞാൻ പതിവില്ലാണ്ട് അടുക്കി പറക്കി എല്ലാം വെച്ചേച്ച് വന്നേക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മള് പ്രിപ്പയർഡ് ആയിട്ട് വരുന്ന സാധനങ്ങളല്ലേ, അതുകൊണ്ടാട്ടോ എല്ലാം എടുത്ത് പറക്കി വെച്ചേക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്നാ ഉണ്ടാക്കണെന്ന് നോക്കിയായിരുന്നു വെച്ചാൽ എന്തേലും പറക്കി ഉണ്ടാക്കുന്നതല്ലേ. അതുപോലെയല്ല ഇത് നമുക്ക് പെസഹാപ്പം ഉണ്ടാക്കാന്ന് ചോദിച്ചു, പെസഹാപ്പം ഉണ്ടാക്കി പാലൊക്കെ ഉണ്ടാക്കി എന്നാ ഇത് ഞാനിപ്പം കാണിക്കാൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മള് വ്യാഴാഴ്ചയാണ് ശരിക്കും ഉണ്ടാക്കണ്ടേ, പക്ഷെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം പെസഹ ഇല്ലാത്തതും കൊണ്ട് വ്യാഴാഴ്ച ഉണ്ടാക്കുന്നില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കി കാണിച്ച കുറേ പേരുണ്ടാക്കി നോക്കുന്നുണ്ട് നല്ലതാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി. ഒത്തിരി പേര് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി ശ്രമിക്കുന്നുണ്ട്, അത് ഭയങ്കര സന്തോഷമല്ലേ. അപ്പൊ ഞാൻ ഓർത്തു ഇവിടെ എങ്ങനെയാ പെസഹാപ്പം ഉണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ കാണിക്കാം. അപ്പൊ ഇന്ന് കാണിച്ചെങ്കിലല്ലേ നാളെ ഉണ്ടാക്കാനും പറ്റുള്ളൂ. ഞങ്ങൾക്ക് വ്യാഴാഴ്ച പെസഹ ഇല്ല, കാരണം രണ്ടു വീട്ടിലും കാർന്നോമാർ മരിച്ചു പോയതുകൊണ്ട് ഇപ്രാവശ്യം പെസഹായും പെസഹ ആഘോഷങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പം ഇവിടെ രണ്ട് തരത്തിലുണ്ടാക്കും പെസഹ. അപ്പം ഒന്ന് പുഴുങ്ങുകയും ചെയ്യും, ഒന്ന് ചുടുകയും ചെയ്യും. പുഴുങ്ങുന്ന എല്ലാവരും എപ്പോഴും പുഴുങ്ങുന്ന ആയതുകൊണ്ട് ഞാൻ ചുടുന്ന കേട്ടോ കാണിക്കുന്നത്. അമ്മച്ചൊക്കെ ഇവിടെ ചുടാറാവും, അത് എല്ലാവർക്കും ചുട്ടത് ഇഷ്ടം തന്നെ കേട്ടോ. അപ്പൊ അതിന് വേണ്ടുന്ന സാധനം എന്താന്ന് ചോദിച്ചാൽ, പച്ച അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ അരി ഇന്നലെ കുതുക്കാൻ വെച്ചേച്ച് പൊടിച്ച് തെള്ളിയെടുക്കുന്ന കേട്ടോ. ഇത് ഉഴുന്നരച്ചതുമാണേ. ഈ രണ്ട് സാധനങ്ങളാ ഇതിന്റെ എന്ത് മെയിൻ ഇൻഗ്രീഡിയന്റ്. പിന്നെയുള്ള സാധനം കുറച്ച് തേങ്ങ, കുറച്ച് നല്ല ജീരകം, പിന്നെ ഒരല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയുള്ളി. ഈ തേങ്ങയും ജീരകവും ഈ ഉള്ളിയും കൂടെ നമുക്കൊന്ന് അരച്ചോണ്ട് വരാം, എന്നിട്ട് വേണം ഇത് നമുക്ക് മിക്സ് ചെയ്യുന്ന കാണിക്കാൻ. പിന്നെയുള്ള എന്നാന്ന് വെച്ചാൽ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്ത എണ്ണ. ഈ എണ്ണ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഈ റെസിപ്പി എങ്ങനെയാന്ന് കാണിച്ചു തരുന്നതിന് മാത്രം ചെയ്യുന്ന കേട്ടോ. അപ്പൊ നമ്മൾ അരിപ്പൊടി ഇട്ടു, പിന്നെ നമ്മുടെ ഉഴുന്ന് അരച്ചത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ചോണ്ട് വന്നിട്ടില്ലേ, അതുകൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കുരിശപ്പം ഉണ്ടാക്കുമ്പോൾ ഒറ്റ ഒരപ്പം ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ദേ നമ്മളിത് മൊത്തം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഉള്ളിയും മൂപ്പിച്ച് വെച്ചേക്കുന്ന എണ്ണയില്ലേ അതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഈ എണ്ണ വെച്ചിട്ടാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഇനി നമുക്ക് അപ്പം ചുടുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ആ അപ്പം ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ ഇതേ പ്രൊസീജിയർ തന്നെയാണ് പുഴുങ്ങുന്നതിലും. പക്ഷെ എന്നാന്ന് ചോദിച്ചാൽ അത് നമ്മൾ പച്ച അരിപ്പൊടിക്ക് പകരം നമ്മൾ വറുത്ത പത്തിരിപ്പൊടി ഇല്ലേ അത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറെന്ന് മാത്രം കേട്ടോ. പക്ഷെ ഇത് കുറച്ചും കൂടെ ഒരു ഡിഫറെൻ്റ് ആയിരിക്കും, കുറച്ചും കൂടെ പഴയ രീതിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെയൊക്കെ എൻ്റെ വല്യമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങി, അമ്മച്ചൊക്കെ എല്ലാവരും ഇങ്ങനെ തുടങ്ങിയതുകൊണ്ട് നമ്മളും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി നമുക്ക് ഈ കാച്ചി വെച്ചേക്കുന്ന എണ്ണ ഉരുളിക്കകത്തേക്ക് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഇതേലൊന്ന് പരട്ടിയെടുക്കാം. അമ്മച്ചൊക്കെ എനിക്കറിയത്തില്ല ഇത് മറ്റേ ഇങ്ങനെ ഈ ചൂടായി കിടക്കുന്ന ഉരുളിയിലകത്തേക്ക് കൈ കൊണ്ട് പരട്ടി പരട്ടി വെക്കുന്നതാണ്, എങ്ങനെയാണെന്നൊന്നും നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഇത് ഒറ്റ അപ്പത്തിനേ ഉള്ളൂ, നമ്മളിത് ഇങ്ങനെ തന്നെ ഈ ഉരുളിക്കകത്തേക്ക് വെക്കും. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ പരത്തി ഒരു അപ്പം പോലെ ആക്കും. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ എന്താന്ന് വെച്ചാൽ, ഇത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വെറുതെ ഒരു ഓല എടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. അതായത് ഈ ഓലയൊന്നും അല്ല നമ്മൾ വെക്കുക, നമുക്ക് ഓശാന ഞായറാഴ്ച അവിടുന്ന് കിട്ടുന്ന ഓല നമ്മള് കുരിശാകൃതിയിൽ മുറിച്ച് വീട്ടിലെ കാർന്നവന്മാരാണ്, ഇപ്പൊ ഇവിടെയാണെങ്കിൽ അച്ചാച്ചനാണെങ്കിൽ ഇത് നമുക്ക് വെച്ചൊക്കെ തരാറ് കേട്ടോ. അങ്ങനെയാണ് ശരിക്കും ഇതിന്റെ പ്രോപ്പർ ഇത്. ഇതിപ്പം നല്ല ഓലയൊന്നും അല്ല, അങ്ങനെ കിട്ടിയ ഓലയോ അങ്ങനെ പരിശുദ്ധമായിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല, ഞാൻ വെറുതെ ഒരു ഓല വെച്ച് കാണിക്കുന്നേ ഉള്ളേ. ഇത് മൂടി വെച്ചിട്ട് ഇതിന്റെ മുകളില് കനലിട്ട് കൊടുക്കണം. നമുക്ക് കനൽ ഇതിന്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി ഇത് ഇവിടെ ഇരുന്ന് വേവണം, നമുക്ക് ഇടയ്ക്ക് ഒന്ന് വന്നിട്ട് തിരിച്ചിടണം, അത്രേ ഉള്ളൂ. അപ്പോഴേക്കും ഇനി നമുക്ക് പോയിട്ട് ബാക്കി പരിപാടിയും കൂടെ ഉണ്ട്, ഇതിനുള്ള പാലും കൂടെ കാച്ചി കൊണ്ടുവരാം. അപ്പൊ പാലിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ അപ്പം നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പാലുണ്ടാക്കാം. പാലുണ്ടാക്കാന് മറ്റേ ഒരു തേങ്ങ ചിരണ്ടി അതിന്റെ പാല് പിഴിഞ്ഞ് തലപ്പാല് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ രണ്ടാം പാല് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാല്, പിന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂണ് നമ്മുടെ വറുത്ത അരിപ്പൊടി ഇല്ലേ പത്തിരിപ്പൊടി, അത് കൂട്ട് ഒരു സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് കലക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിത് അത്യാവശ്യം നല്ല ശർക്കരയാ കേട്ടോ, ഇത് അത്ര മറ്റേ കല്ലും പടലും ഒന്നും ഇല്ലാത്ത ശർക്കരയാ.
അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ, അടിയിലൊന്നും പിടിക്കാതെ. ആ ശർക്കര എല്ലാം ഉരുകി നല്ല റെഡി ആയിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് നമ്മൾ അപ്പത്തേൽ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരു കുതിച്ച് നമ്മൾ പാലിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു നുള്ള ഉപ്പും നമ്മുടെ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വാങ്ങാം കേട്ടോ. തലപ്പാൽ ഒഴിച്ചു കൊടുത്ത് തിളയ്ക്കാൻ നിൽക്കണ്ട. അപ്പം നമ്മുടെ പാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇണ്ടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ചുട്ടയപ്പം കേട്ടോ, ഉണ്ടോ രണ്ട് സൈഡിൽ നോക്കി നല്ല ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ നമ്മുടെ വീട്ടിലെ മുതിർന്നയാൾ മുറിച്ച് പ്രായമനുസരിച്ച് എല്ലാവർക്കും ഈ പാലിൽ മുക്കി കൊടുത്ത് അങ്ങനെയൊക്കെ ആട്ടോ നമ്മൾ കഴിക്കുക. ഇപ്പം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ്. ടേസ്റ്റ് നോക്കാമെന്ന് വെച്ചാൽ ഉഴുന്നും കൊണ്ടുണ്ടാക്കിയ അപ്പവാ, പക്ഷെ ചുട്ടെടുക്കുന്നതാണ് എനിക്ക് മറ്റേ നമ്മളല്ലാതെ പുഴുങ്ങിയെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇത് ഇച്ചിരി കട്ടിയുണ്ടാവും. ഇങ്ങനെ ചെയ്യാത്തൊരു ഇപ്രാവശ്യം പെസഹായിക്ക് ഇതൊന്ന് ചെയ്തു നോക്കണേ. പുഴുങ്ങിയാലും ചുട്ടാലും ഒന്നും ബാലൻസ് വന്നാലൊക്കെ വേറെ മാർഗങ്ങളുണ്ട് കേട്ടോ. പണ്ടത്തെയൊക്കെ വൈകുന്നേരത്തെ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്നാ ഉള്ളതെന്ന് പെസഹായുടെ ഇണ്ടറിയപ്പം മറ്റേ മുറിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ചിലപ്പം വിളയിക്കുന്നില്ല വിളയിക്കുകയില്ല അങ്ങനെയൊക്കെ കഴിക്കും കേട്ടോ. പെസഹായ്ക്കൊക്കെ നമ്മൾ എല്ലാ വീട്ടിലും പോയി ഇത് കുടിച്ചു കുടിച്ചും മടുക്കൂലോ അപ്പം മുറിക്കാൻ പോയിട്ട്. എന്നുവെച്ചാൽ ദുഃഖവെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഈ തണുത്ത പാല് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് അത് ഇഷ്ടം ഉണ്ടായിരിക്കും. അങ്ങനെ കഴിച്ചിട്ട് അത് ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ട് കമന്റ് ചെയ്യണേ. അപ്പം പെസഹായ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ, അടിപൊളിയാ കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ കറക്റ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണാം, അതുവരെ ബൈ.